നമസ്കാരം. പ്രധാന വാർത്തകൾ. യുവതി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അമ്മയും പൊള്ളലേറ്റ് മരിച്ചു. ആലപ്പുഴ ഹരിപ്പാടിനടുത്ത് അമ്മയെയും മകളെയും കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ടി കെ കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ ശ്രുതിയെയും അമ്മ മിനിയെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശ്രുതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അമ്മ മിനിക്ക് അപകടമുണ്ടായത്. ശ്രുതി പീഡനത്തിനിരയായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. പോലീസും ഫോറൻസിക്കും സ്ഥലം പരിശോധിച്ചു വരുന്നു. സഹോദരൻ സുദീപ് ബാംഗ്ലൂരിൽ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തു വരികയാണ്. മൃതദേഹം ഹരിപ്പാട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. കറങ്ങുകയാണല്ലോ. ഫോണിൽ കുറെ മിസ് കോൾ നടക്കുന്നതാ. ഞാനേ ഞാൻ ഇന്നലെ കവല പോയിട്ട് വരുന്നേരത്തെ നിങ്ങളെ വീണ്ടും ആദ്യക്കൊരാൾ നിൽക്കുന്നത് ഞാൻ ആദ്യം കരുതിയതേ അതിൻ്റെ അച്ഛനും വേറെ വല്ലവരും ആയിരിക്കുന്നത്. പക്ഷേ അങ്ങോട്ട് അടുത്ത് വന്ന് കണ്ടിട്ട് പുള്ളിക്കാരൻ അങ്ങോട്ട് പോവായിരുന്നു. നീ അല്ലേ ഇന്നലെ ഫോൺ വടക്കിട്ട് വെച്ചത്? എനിക്കുണ്ട് വാശിയൊക്കെ. നീ എപ്പോൾ വിളിച്ചാലും എൻ്റെ കൂട്ടുകാരെ പറ്റിയാണല്ലോ തിരക്കുന്നത്. എന്നെ പറ്റി ഒന്നും നിങ്ങൾ തിരക്കത്തില്ലല്ലോ. അത് പിന്നെ നിങ്ങൾ എപ്പോൾ നോക്കിയാലും അവരുടെ കൂടെ അല്ലേ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചല്ലേ പോകാറ്? എല്ലാ കാര്യവും നീ എന്താ ഉദ്ദേശിച്ചത്? ആ ഒന്നുമില്ല, ഞാൻ പോവാം, ഞാൻ ചെന്നിട്ട് വിളിക്കാം. ഫോൺ എടുക്കണേ. ഒരു പ്രണയം തുടങ്ങിയിട്ട്? ആ എനിക്കറിയില്ല, എന്തായാലും നമ്മൾ കോളേജിൽ ചേർന്ന സമയത്താ. എന്താണോ എന്ത് പറഞ്ഞു വിട്ടു? എടാ അവക്ക് എന്തോ ഒരു സംശയം പോലെ. എപ്പോൾ ഫോൺ ചെയ്താലും നിങ്ങളെ പറ്റിയാണ് തിരക്കുന്നത്. എപ്പോഴും തിരക്കി നിങ്ങളെ പറ്റിയാ. എന്ത് സംശയമാടാ? ഇനി ശ്രുതിയുടെ കാര്യം അവളങ്ങനെ അറിഞ്ഞോ എന്നാണ് എനിക്കൊരു. നീ എന്താ ഈ പറയുന്നേ? അറിഞ്ഞാ നമ്മളോട് ഇങ്ങനെയാണ് അവള് പെരുമാറിനെ. ഹലോ, ഞാൻ കൂട്ടുകാരൻ്റെ വിടാറല്ലോ. ഇപ്പൊ അമ്മ ഫോൺ കെട്ട്, അവൾ കൂട്ടുകാരെ വീട്ടിൽ എല്ലാം പോയി കാണും, അവള് വന്നോളൂ.
ഇതുവരെ വന്നില്ലേ? ആ അമ്മ കരയാതില്ലേ, ഞാൻ പോയി അന്വേഷിക്കാം. അവള് ഇതുവരെ വന്നില്ല, ഞാൻ പോയി അന്വേഷിച്ചു പോയിട്ടുവരാം. അമ്മ വിഷമിക്കണ്ട, ഞാൻ അവിടെ പോയി തിരക്കി. അപ്പൊ അവള് അവിടുന്ന് പോയെന്ന് പറഞ്ഞു. അമ്മ എന്തിനാ അവള് ഒറ്റയ്ക്ക് വിട്ട്? അടുത്ത കൂട്ടുകാരെ വീട്ടിൽ പോയി അന്വേഷിച്ചില്ലേ? പിന്നെ പോയി അന്വേഷിക്കാൻ പറഞ്ഞു. അമ്മ പേടിക്കണ്ട, ഞങ്ങളൊന്നും അന്വേഷിച്ചിട്ടില്ല. പടം ഇനി അവർക്ക് വല്ല പ്രേമം വല്ലതും ഉണ്ടായിട്ട് നിനക്ക് അറിയാവോ? ഇല്ല, അവള് നേരെ ഫോൺ പോലും ഉപയോഗിക്കത്തില്ല. നീ വിഷമിക്കണ്ടോ, നീ അച്ഛനോടല്ലേ അവിടെ പോയത്? ഞാൻ അച്ഛനോടെ ചോദിച്ചു നോക്കട്ടെ. അച്ചുട്ടി രാജചേച്ചിമാരോട് കടയിൽ ഒരുമിച്ചല്ലേ പോയത്? കടയിലൊക്കെ ഞങ്ങൾ ഒരുമിച്ചാ പോയേ, പക്ഷെ കടയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് രാഗി ചേച്ചി കാണുന്നില്ല. പിന്നെ ഞാൻ രാഗി ചേച്ചി വീട്ടിൽ വന്നെന്ന് വിചാരിച്ച് ഞാൻ ഇനി പോകും. പറഞ്ഞു എവിടെങ്കിലും പോകുന്നുണ്ടോ? അങ്ങനൊന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ലേ? ഹലോ, ഹലോ, ആ പറയൂ. ആ അത് അതെന്റെ സ്റ്റേഷൻ പരിധി വരുന്നതാണ്. ഒരു പെറ്റീഷൻ എഴുതി തന്നോളൂ. ആ നമുക്കത് വേണ്ട പോലെ അന്വേഷണവുമായി മുന്നോട്ട് പോവാം. ആ ഞാനിപ്പോൾ തിരിച്ചു വിളിക്കാം. ആ ഞാൻ വരുന്നുണ്ടല്ലോ. ഓ വരൂ, ഇരിക്കും. എന്താ കാര്യം? എന്റെ പേര് ഉണ്ണീന. സ്റ്റേഷനിലോട്ട് വരണമെന്ന് ഒന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു. ഇവിടുന്ന് തന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ട് സാർ, വിളിക്കൂ. ഒരു എൻക്വയറിക്ക് വേണ്ടി വിളിപ്പിച്ചാം. നിങ്ങൾ പറയുന്ന സാമ്യതകളെല്ലാം ഉള്ള ഒരു ബോഡി ഇന്നലെ റെയിൽവേ ട്രാക്കിൽ നിന്നും കിട്ടി. അതൊന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് നിങ്ങളെ വിളിച്ചത്. ശരി സാർ, ഞങ്ങളൊന്ന്. എന്തുവാണ് എങ്ങനെ വിഷമിച്ചിരിക്കുന്നത്?
നീ ഉണ്ണി നീ ഉഷാറായി കേട്ടോ. നീ ഇങ്ങനെ വിഷമിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കൂടെ നിനക്കറിയാമല്ലോ അവളില്ലാത്തതിൻ്റെ കൂടെ ഒരു അനക്കും ഇല്ല. അമ്മയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല ഇപ്പൊ നേരെ പോലെ. അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെ ഉണ്ട് നീ? പഴയത് കൂട്ടല്ലടാ, അവൾ പോയി കഴിഞ്ഞാൽ പിന്നെ അവളെ തളർന്നിരിക്കുക. അവളുടെ ചേട്ടൻ വന്നിട്ടുണ്ടോ? അപ്പൊ എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാ. അപ്പൊ നിന്നെ ഒന്ന് കണ്ടുവച്ച് പോകാന്ന് കരുതി. നമ്മൾ മൂന്നുപേരുമല്ലേ എന്തിനും. നീ ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ, നീ ഫ്രഷ് ആയിട്ടിരിക്കും, ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് പുറത്ത് പോയോ കേട്ടോ. ഞങ്ങളൊന്ന് പോയിട്ട് വരാം. എന്റെ കാര്യം പറഞ്ഞപ്പോളേ എന്റെ ചേട്ടൻ എന്ത് പറഞ്ഞു? ചേട്ടാ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞത്. നിങ്ങൾ അവിടെ ഇരിക്കും, ഞാൻ വെള്ളം എടുക്കാൻ. ഇല്ല, ഞങ്ങളിപ്പോ എത്തിയതോ. നിങ്ങൾ മൂന്ന് പേരല്ലേ ഒരു ഗ്യാങ്? മൂന്നാമൻ എന്ത്? അവന്റെ വീട്ടിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി, അതാ വരാഞ്ഞ്. അവന്റെ പെങ്ങള് മരിച്ചു അല്ലേ? അവന്റെ അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അവന്റെ അമ്മ ഇതൊക്കെ ചേട്ടൻ എങ്ങനെ അറിഞ്ഞു? ഓ, അപർണ പറഞ്ഞാണല്ലേ. ആ അപർണ പറഞ്ഞു. സന്ദീപിന്റെ അമ്മ ഒറ്റ മക്കളല്ലേ? സന്ദീപിന്റെ അച്ഛൻ മരിച്ചു പോയതല്ലേ? നിങ്ങള് മൂന്നുപേരും ടി കെ കോളേജിലാ പഠിച്ചല്ലേ? അവിടെ പഠിച്ചിരുന്ന ഒരു ശ്രുതിയെ അറിയൂ? ഇരിക്കിരിക്ക്, പറഞ്ഞു കഴിഞ്ഞില്ല. പേടിക്കണ്ട, ചത്തിട്ടില്ല. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ അപർണയുടെ ചേട്ടൻ. നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് മറന്നോ? അപർണ എവിടെ? പിന്നെ ഞങ്ങൾ എന്തിനാ കെട്ടിയിട്ടേക്കുന്നേ? കൈകൾക്ക് ചലനമില്ലാതായപ്പോൾ എനിക്ക് ദേഷ്യം തോന്നുന്നുണ്ടോ? ശരീരത്തിന് ചലനമില്ലാതായാലോ? ശ്രുതി, ശ്രുതി നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ശ്രുതി അവളെ മാത്രമേ നിങ്ങൾക്കറിയൂ. വർഷങ്ങൾക്ക് മുമ്പ്
അപ്പോൾ നിങ്ങൾ അമ്മയുണ്ടായിരുന്നു, ഒരു ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രുതിയുടെ ചേട്ടൻ? അപ്പൊ നീയാണ് ഉണ്ണിയുടെ മകളെ? Yes, I am also a culprit. അനിയത്തെ കൊന്നതിന് പ്രതികാരം ചെയ്യാൻ വന്ന സിനിമാ സ്റ്റോറി നായകനല്ല ഞാൻ, ദി കൾപ്രിറ്റ്, കുറ്റവാളി. വേദനിക്കുന്നുണ്ടല്ലേ? അധികം വേദനിപ്പിക്കില്ല കേട്ടോ, നിങ്ങൾ ഒറ്റയ്ക്കല്ല.